ഞാൻ വുഡ്ലാൻഡ്സിലാണ് താമസിക്കുന്നത്. റിസപ്ഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഒരു വി ഐ പി കാണാൻ വരുന്നു, അയച്ചോട്ടെ എന്ന് ചോദിച്ചു. ആ ശരി, വി ഐ പി അങ്ങോട്ട് അയക്കുന്നു. ബെല്ലടി കേട്ട് ഞാൻ ഡോറ് തുറന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. രജനീകാന്താണ് പുള്ളി വന്നത്, ന്യൂഡൽഹിയുടെ ഹിന്ദി റൈറ്റ്സ് പുള്ളിക്ക് വേണം, അദ്ദേഹത്തിന് ഹീറോയായിട്ട് അഭിനയിക്കും. ഇതിൻ്റെ കന്നഡ, തെലുങ്ക്, ഹിന്ദി മൂന്ന് ഭാഷ റീമേക്ക് ചെയ്യാനുള്ള അവകാശം ഞങ്ങൾ അവർക്ക് കൊടുത്തു. അക്കാലത്ത് അവരുടെ സ്ഥിരം ഹിന്ദി ഹീറോ എന്ന് പറയുന്നത് ജിതേന്ദ്രയാണ്. അവർക്ക് ജിതേന്ദ്രയെ മാറ്റാൻ പറ്റത്തില്ല. ഇത് വായിക്കി പടം വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ത്യാഗരാജൻ്റെ റോൾ അഭിനയിക്കാൻ വയ്യേ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, ത്യാഗരാജൻ്റെ റോൾ എനിക്ക് ഹിന്ദിയിൽ കിട്ടിയിട്ട് വലിയ പ്രയോജനം ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് തമിഴ് ചെയ്തുകൂടെ? അപ്പോൾ രജനി പറഞ്ഞു, തമിഴിൽ ഞാനൊരു സൂപ്പർമാനാണ്, ഇവിടെ എന്നെ ആൾക്കാർ തല്ലുന്നു, എൻ്റെ കൈയും കാലും ആൾക്കാർ തല്ലി ഓടിക്കുന്നു, ഞാൻ അവരെ തിരിച്ചു തല്ലാതെ ആൾക്കാരെ വിട്ട് തിരിച്ചു തല്ലിക്കുന്നതുമായ കഥാസീനുകൾ ഒരു തമിഴ് പ്രേക്ഷകൻ ഞാൻ ചെയ്ത് കണ്ട അവസാനിക്കില്ല. അപ്പോൾ തമിഴ് എനിക്ക് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല, എനിക്ക് ഹിന്ദിയെ പ്രയോജനമുള്ളൂ. സത്യം പറഞ്ഞാൽ ജിതേന്ദ്രയെക്കാളും എന്തുകൊണ്ടും ആ റോളിൽ ഏറ്റവും പറ്റിയ ആൾ രജനി തന്നെയാണെങ്കിലും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും സഹായിപ്പോൾ അവർക്ക് രജനിയെ താല്പര്യം തോന്നുന്നെങ്കിലും ജിതേന്ദ്രയെ വിറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ രജനീകാന്തിനോടൊരു നല്ല വാക്ക് പറഞ്ഞ് പിരിയേണ്ടി വന്നു.